മലയാളം ഇവിടെ എത്ര എണ്ണം അഭിനയിച്ചു? മലയാളം ഈ ഗോപിനാഥ് ബാബുവിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റു സംവിധായകന്മാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചീത്ത പറയുന്നതാ നിങ്ങളുടെ അഭിനയത്തെ പറ്റി ഗോപിനാഥ് ബാബു എന്താ അഭിപ്രായം? നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ ഓരോ ഷോട്ടുകൾ എടുക്കുമ്പോഴും നന്നായി പറയാറുണ്ടോ? ഇപ്പൊ കാണാം, ഇപ്പൊ കാണിക്കാം, 10 മിനിറ്റ് കാണിക്കാം, കുറച്ചു നേരം മുഴുവൻ കാണണം പറയരുത്. പിന്നെ നിങ്ങള് മലയാളം ഇവിടെ കാണാറുണ്ട്? അത് അഭിനയിക്കല് മാത്രം കാണും അല്ലേ? ഈ ലൊക്കേഷന് എന്താ സുഖായിരുന്നോ? പിന്നെ ഡാൻസ് ഡാൻസ് ഒക്കെ ഉണ്ടോ? ഡാൻസ് എത്ര ഫിലിം? ആഴി, പിന്നെ ഓർക്കാതിരിക്കുമ്പോൾ, அப்புறம் ஒரு வீட்டுக்கு மாணி மகாஜனங்களை, அப்புறம் சந்திரகுமார் அப்போ ஏகே அறியோ ஷூட்டிங் ஷூட்டிங் கண்ணூர் ஷூட்டிங் 3 டேஸ் 4 டேஸ் ஒர்க் இருக்கு. இப்போ நீங்கள் ஆர்க்கு ஏற்றோம் நல்லா டான்ஸ் அறிய நீங்கள் டான்ஸ் നിങ്ങള് ആദ്യം എങ്ങനെ രംഗത്ത് വന്നു? സിനിമാ രംഗത്ത് ഭരതനാട്യത്തിലൂടെ സ്റ്റേജിൽ കയറി ആദ്യമായിട്ട് അല്ലേ? അതോ നാടകത്തിലൂടെ? നിങ്ങളുടെ നിങ്ങളുടെ നാട്ടില് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? നാടകം, ഡ്രാമ, ഡ്രാമ, ഡ്രാമ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ സിനിമ പ്രേക്ഷകര് നിങ്ങളെ ലൊക്കേഷനിൽ എങ്ങനെയൊക്കെ സ്വീകരിച്ചിരുന്നു? അവരോട് നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് വെറുപ്പ് തോന്നാറുണ്ടോ വല്ലപ്പോഴും? ചിലപ്പോ വെറുപ്പാകാം, എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഫാൻസിനെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ച്. പിന്നെ ആരാ നിങ്ങൾക്കൊക്കെ ശബ്ദം കൊടുക്കുന്നു? അപ്പൊ നിങ്ങൾ രണ്ടാണ് ഈ പടത്തിൽ, നിങ്ങൾ രണ്ടുപേരും ഒരേ ശബ്ദമായിരിക്കില്ലേ? അപ്പൊ നിങ്ങളുടെ ഈ ഡബിങ് സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലിപ് മൂവ്മെന്റ് ഒക്കെ കൂടി കറക്റ്റ് ചെയ്യാൻ ഈ ഡയറക്ടർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ലേ? കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും? മലയാളത്തിന് ശബ്ദമില്ലാത്ത നടികളാന്ന് പറയുന്ന ഒരു സത്യാണ് കുറവല്ലേ? മലയാളത്തിന്റെ നടികൾക്ക് ശബ്ദം ഇല്ല എന്നുള്ളത് ഒരു സത്യാണെന്ന് പറയാം. താങ്ക് യു ഫോർ ദിസ് സ്പേസ്. ഹലോ.
താങ്ക് യു.